കഥ മാധു അമ്മ. രചന അഷ്റഫ് വി നെടിയനാട്. അവതരണം രഞ്ജിത്. മാധു അമ്മ ബോധപ്പാറയുടെ അവതാരമാണ്. ചുണ്ടുകൾക്കിടയിലൂടെ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന രണ്ട് തേറ്റപ്പല്ലുകൾ മാറ്റി നിർത്തിയാൽ 70-ാം വയസ്സിലും സുന്ദരിയും പൂർണ്ണ ആരോഗ്യവതിയുമാണവർ. പകൽ ബോധപ്പാറയുടെ 4 അതിരുകൾക്കിടയിൽ ചുറ്റിക്കറങ്ങുന്നു. രാത്രി വേയാടൻ കുന്നിലെ സ്വന്തം വീട്ടിലെത്തുന്നു. കൂട്ടിനായി അവർക്ക് ഓരോ രാവും അതിഥികളുണ്ടാവും. ഒരു പൂച്ചയോ അതോരു പാമ്പോ നായിയോ. പണ്ടൊക്കെ ഏതാണ്ട് 10 വർഷം മുമ്പ് വരെ ബോധപ്പാറയിലെയും സമീപ പ്രദേശങ്ങളിലെയും യുവാക്കൾ രാവ് കറുക്കാൻ കാത്തിരിക്കുക പതിവായിരുന്നു. മാധു അമ്മ കാച്ചുന്ന റാക്ക് കുടിച്ച് അവരുടെ സ്നേഹം പകരാൻ ഒരു 2 അണക്ക് ഒരുപാട് റാക്ക് കുടിക്കാം. അതിൻ്റെ ലഹരി അടങ്ങിയാൽ യുവാക്കൾ തലയിൽ മുണ്ടിട്ട് നേരം പുലരും മുമ്പ് കുന്നിറങ്ങും. യൗവനം ത്രസിച്ചു നിന്ന കാലത്ത് മാധു അമ്മയ്ക്ക് വിരുന്നുകാർ പല തരക്കാരായിരുന്നു. എന്നാൽ അവർക്ക് ഒരു ദിവസം 2 അണയിൽ കൂടുതൽ സമ്പാദിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ആരും കൊടുത്തില്ല. മാധു അമ്മ ചോദിച്ചതുമില്ല. ആദ്യം വരുന്ന ആളിൽ നിന്ന് 2 അണ വാങ്ങി അവർക്ക് മതിവരുവോളം റാക്കും സ്നേഹവും നൽകി. പിന്നാലെ വരുന്നവരെ പിണക്കാൻ ഇഷ്ടമില്ലാത്തതിനാൽ വെറുതെ സൽക്കരിച്ചു. അവർക്ക് അത്യാഗ്രഹം ഉണ്ടായിരുന്നില്ല. നിരവധി പേർ ആ സ്നേഹത്തിൻ്റെ പറ്റുകാരായി. അവരുടെ റാക്കിൻ്റെ ലഹരിയിൽ എല്ലാം മറന്ന് ആനന്ദം കണ്ടെത്തി. മാധു അമ്മ വിശ്രമിച്ചില്ല. റാക്കുകാച്ചിയും അതിഥികൾക്കായി പായ വിരിച്ചും അവരുടെ യൗവനം കാലത്തോടൊപ്പം സഞ്ചരിച്ചു. കാലം ഒന്നും അവർക്ക് നൽകിയില്ല, പക്ഷേ പ്രായമൊഴികെ. ബോധപ്പാറയിലെ വഴിതെറ്റിയ പല പിള്ളേരും മാത്രമല്ല, പല മാന്യ വ്യക്തികളും മാധു അമ്മയുടെ റാക്കിൻ്റെ ലഹരി നുണഞ്ഞവരാണ്. പണ്ടൊക്കെ നാടൻ കോഴികളെ പോറ്റിയിരുന്നു മാധു അമ്മ. ഇടയ്ക്കിടെ കോഴിയെ വാങ്ങാനെത്തുന്ന പിള്ളേരോട് റാക്ക് വേണോ, വേണമെങ്കിൽ വന്നോളാൻ പറയുമായിരുന്നു. വരുമ്പോൾ 2 അണ കൊണ്ടുവരണം, അത് മാത്രമാണ് ഡിമാൻഡ്. ഇന്നും അവർ പലരെയും ക്ഷണിക്കുന്നു. പകൽ അവർ കാച്ചിവെച്ച റാക്ക് ഇന്ന് ആർക്കും വേണ്ട. വിദേശിയും സ്വദേശിയുമായി ഒരുപാട് ഇനം ഇഷ്ടം പോലെ എവിടെയും കിട്ടും. അതിനാൽ വല്ലപ്പോഴുമേ ആരെങ്കിലും മാത്രം അവരുടെ ക്ഷണം സ്വീകരിച്ചു വരുന്നുള്ളൂ. റാക്ക് കുടിക്കാൻ കൂട്ടിന് ആരെങ്കിലും ഇല്ലാതെ അവർക്ക് അത് ഇറങ്ങില്ല. റാക്ക് കാച്ചി വിൽക്കാനാവാതെ വന്നപ്പോൾ അവർ ബോധപ്പാറയുടെ 4 അതിരുകൾ താണ്ടി വെള്ളാരം കല്ലുകൾ പെറുക്കാൻ തുടങ്ങി. കല്ലുകൾ ചെറ്റപ്പുരയിൽ ഒരു ഇരുട്ടുമുറിയിൽ ചാക്കിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഏതെങ്കിലും കാലത്ത് ഈ കല്ലുകൾക്ക് രത്നങ്ങളെക്കാൾ സ്വർണത്തേക്കാൾ വിലയുണ്ടാകും എന്നവർ കരുതുന്നു. പകൽ മുഴുവൻ വെള്ളാരം കല്ലുകൾ പെറുക്കാൻ അവർ ബോധപ്പാറയുടെ അതിരുകൾ താണ്ടുന്നു. അതിനിടയിൽ രാത്രി റാക്ക് കുടിക്ക് കൂട്ടിനായി ഏതെങ്കിലും ഒരു അതിഥിയെ അവർ കണ്ടെത്തും. അതൊരു പൂച്ചയോ പട്ടിയോ ആവും. എല്ലാ ജീവികൾക്കും മാധു അമ്മയെ ഇഷ്ടമാണ്. അവറ്റകൾക്ക് നന്നായി തീറ്റ കൊടുക്കും. അവസാനം ഇത്തിരി റാക്കും. മാധു അമ്മ അന്തസ്സുള്ളൊരു തറവാട്ടിലെ അംഗമായിരുന്നു. അവരുടെ അച്ഛൻ ജന്മിയായിരുന്ന കാലം ചെന്നപ്പോൾ അവരുടെ സ്വത്തുക്കൾ എല്ലാം ആങ്ങളവർ നശിപ്പിച്ചും കുടിച്ചും ചൂത് കളിച്ചും ജന്മിയുടെ ബാക്കി സ്വത്തെല്ലാം അന്യാധീനപ്പെട്ടു. ആങ്ങളമാർ അടിയാളന്മാരുടെ കുടിലുകളിൽ അന്തിയുറങ്ങി. മാധു അമ്മയെ ആരും ശ്രദ്ധിച്ചില്ല. തന്ത മരിക്കുമ്പോൾ എനിക്ക് 9 വയസ്സായിരുന്നു, മാധു അമ്മ എപ്പോഴും പറയും. വീട് ആങ്ങളമാരുടെ ശിങ്കടികൾ കൈയടക്കി തുടർന്ന് അവർ വേയാടൻ കുന്നുകയറി ചന്തുത്തിയനും ഒപ്പം കൂടി. ചന്തുത്തിയൻ ജന്മിയുടെ ഏറ്റവും അടുത്ത ശിങ്കിടിയായിരുന്നു. അവർ വേയാടൻ കുന്നിൻ ചെരുവിൽ കുടിൽ കെട്ടി മാധു അമ്മയുടെ കൂടെ താമസിച്ചു. ആദ്യകാലങ്ങളിൽ മാധു അമ്മയുടെ സംരക്ഷകനായിരുന്നു തീയൻ. പിന്നീട് പനങ്ങളിൽ മൂഞ്ചി ലഹരി മൂത്ത ഒരു രാത്രി വാർദ്ധക്യം ബാധിച്ച കാട്ടുകുതിരയെ പുറത്തെടുത്തു. മാധു അമ്മയ്ക്ക് അന്ന് 15 വയസ്സായിരുന്നു. ചന്തുവിൻ്റെ തൊട്ടടുത്തിരുന്ന് നാമം ജപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മാധു. അമ്മയുടെ സൗന്ദര്യം കണ്ട് ലഹരിമൂത്ത ചന്തു ഒന്നും ചിന്തിച്ചില്ല. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു.
തന്നെ ചന്തു എന്താണ് ചെയ്യുന്നത് എന്ന് അവർക്കറിയില്ലായിരുന്നു. വേദനയും അനുഭൂതി കൂടി ചേർന്ന് ഒടുവിൽ ലഹരിയിലൊതുങ്ങി. പിന്നെ ഏറെക്കാലം ആർത്തവനാളിൽ പോലും ചന്തു അവരെ വെറുതെ വിട്ടില്ല. അങ്ങനെ മാധുവമ്മ ഗർഭിണിയായി. ചന്തു അവിടെയും ചൂത് കളിച്ചു. പുറം ലോകമറിയാതെ മാധുവമ്മയുടെ ബ്ലൗസ് മാറ്റി കഴുത്തോളം മൂടുന്ന അയഞ്ഞ ഗൗണ് തയ്പ്പിച്ച് നൽകി. 8-ാം മാസം ചന്തുവിൻ്റെ ആക്രമണത്തിൽ മാധുവമ്മ പ്രസവിച്ചു. പ്രസവം എടുത്തതും ശുശ്രൂഷിച്ചതും എല്ലാം ചന്തു. പ്രസവിച്ച് തളർന്നുറങ്ങിയ മാധുവമ്മ കനം വെച്ച മുല കുഞ്ഞിനെ വായിലേക്ക് തിരികെ കയറ്റാൻ തുടങ്ങിയപ്പോൾ ഞെട്ടിപ്പോയി. അത് ഒരു കണ്ണു കീറാത്ത പൂച്ചക്കുട്ടിയായിരുന്നു. ചന്തുക്കുട്ടിയെ മാറ്റുകയായിരുന്നു വേടൻ കുന്നിന്. മറുഭാഗത്ത് കുട്ടിയെ ആരും കാണാതെ ഉപേക്ഷിച്ചു. കുട്ടിയെ വധിക്കാനായിരുന്നു ചന്തുവിൻ്റെ പദ്ധതി. എന്നാൽ ആൺകുട്ടിയാണെന്ന് കണ്ടപ്പോൾ ജീവിക്കാൻ യോഗമുണ്ടെങ്കിൽ ജീവിച്ചോളം എന്ന് ചന്തു നിനച്ചു. പാവം മാധുവമ്മ ഒന്നും അറിയില്ല. മാധുവമ്മയുടെ മുലപ്പാൽ പൂച്ച കുടിച്ചു. ചന്തു അത് കണ്ട് രസിച്ചു. പ്രസവം കഴിഞ്ഞ് 10-ാം നാൾ ചന്തു പനങ്ങളിലും പൂഞ്ചി ലഹരി മൂത്ത് മാധുവമ്മയുടെ അരികിലെത്തി. എന്നാൽ മാധുവമ്മ വഴങ്ങിയില്ല. അവർ വിറക് പൊക്കിയെടുത്ത് ചന്തുവിനെ തലക്കടിച്ചു. അടിയുടെ ശക്തിയിൽ തല പൊട്ടി ചന്തുവിൻ്റെ ബോധം പോയി. പിന്നീട് ചന്തുവിനെ ശരീരം തളർന്ന് വേയാടൻ കുന്നിറങ്ങാൻ വയ്യാതെയായി. പട്ടിണി മാധുവമ്മയും തളർത്തി. അവർ കുന്നിറങ്ങാൻ ശ്രമം നടത്തി. അന്ന് കുന്നിൻ ചെരുവിൽ മരുന്ന് പറിക്കാൻ വന്ന ചാക്കുണ്ണി വൈദ്യരാണ് മാധുവമ്മയ്ക്കും ചന്തുവിനും രക്ഷകനായത്. ചന്തുവിനെ ആരോഗ്യം വീണ്ടെടുക്കാൻ ചാക്കുണ്ണി വൈദ്യർ മരുന്നും കഷായവും നൽകി, മാധുവമ്മയ്ക്ക് ഭക്ഷണവും. ചാക്കുണ്ണിയുടെ സന്ദർശനം പതിവായി. ചന്തു ഓലപ്പായയിൽ മൂലക്കിരിക്കും. ആരോഗ്യമുണ്ട്, പക്ഷേ പരസഹായം കൂടാതെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല. മാധുവമ്മ നൽകുന്നത് തിന്ന് ഒതുങ്ങിക്കൂടി കിടക്കും. മലമൂത്ര വിസർജനം ഒരുവിധത്തിൽ കിടന്നും നിരങ്ങിയും. പുറത്ത് പാറക്കെട്ടിനടുത്ത് ആഴ്ചകൾ വിട്ട് ഒരു നാൾ ചന്തുവൈദ്യരോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു. ഇത്തിരി പനങ്ങളിൽ കുടിക്കണം. വൈദ്യർ ഭ്രാന്തിക്കാർത്തുവിൻ്റെ വീട്ടിൽ നിന്നും 2 കുടം പനങ്ങളിൽ കൊണ്ടുവന്നു. കൂടെ 2 കുടം വാറ്റുചാരായവും. വൈദ്യർക്ക് ചാരായമാണ് ഇഷ്ടം. പനങ്ങളിൽ തലക്കി പിടിച്ച ചന്തുവിന് ഉള്ളിൽ തീ കത്തി. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടതായി ബോധ്യപ്പെട്ടു. ഇതിനിടയിൽ വൈദ്യർക്കും ചാരായം തലക്കി പിടിച്ചു. ആദ്യം പാട്ടിലാണ് തുടങ്ങിയത്. പിന്നെ ഉടുമുണ്ടിൻ്റെ സ്ഥാനം മാറിയതുപോലും അറിയാതെ പാട്ടായി, നാടൻ പാട്ട്. ഒരു വേള മാധു വൈദ്യരെ നേരിൽ കണ്ടു. വൈദ്യറും മാധുവമ്മയും. അങ്ങനെ അവർ ഒന്നായി. ചന്തു ആ കാഴ്ച കൊണ്ട് പൊട്ടിക്കരഞ്ഞു. എല്ലാം കഴിഞ്ഞ് വൈദ്യർ എഴുന്നേറ്റപ്പോൾ ചന്തു പായയിൽ വായിൽ നിന്ന് നുരവന്ന് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. വൈദ്യർ ആ ശവം വേയാടൻ കുന്നിൻ്റെ പാറമടകളിലേക്ക് തള്ളി, കുറുനരികൾക്കും കോക്കാനും ഭക്ഷണം ആകാനും വേണ്ടി. പിന്നീട് ചന്തുവിനെ ആരും കണ്ടില്ല. എല്ലാം അറിഞ്ഞത് വൈദ്യരും മാധുവമ്മയും മാത്രം. വൈദ്യരായി പിന്നീട് മാധുവമ്മയ്ക്ക് കൂട്ട്. വൈദ്യർ മാധുവമ്മയെ റാക്ക് കാച്ചാൻ പഠിപ്പിച്ചു. 2 അണയ്ക്ക് റാക്ക് വിൽക്കും. നിത്യച്ചെലവ് കണ്ടെത്തി. വൈദ്യർക്ക് പിന്നാലെ പലരും വന്നു റാക്ക് കുടിക്കാൻ. പണം വാങ്ങാൻ നിർബന്ധിച്ചത് വൈദ്യരാണ്. ജീവിക്കാനൊരു മാർഗം. മാധുവമ്മയ്ക്ക് 2 അണ റാക്ക് കുടിക്കാത്തവർ ബോധപ്പാറയിൽ വളരെ ചുരുക്കം മാത്രം. അവരുടെ റാക്കിന് രുചി കുറഞ്ഞതോടെ അവിടേക്ക് വരുന്നത് നാണക്കേടായി ജനം വിശ്വസിക്കാൻ തുടങ്ങി. നാണം കെട്ട സ്ത്രീയെന്ന് പലരും പരസ്യമായി പറഞ്ഞു. എന്നാൽ പറയുന്നവരെല്ലാം തന്നെ അവരുടെ വാറ്റിൻ്റെ ആനന്ദം കൊണ്ടവരായിരുന്നു. കാലഗതിയുടെ ഏതോ നാളിൽ തൻ്റെ മുല കുടിച്ച പൂച്ചയെ കുറുനരി പിടിച്ചു. അതോടെ മാധുവമ്മയുടെ താളം തെറ്റി. അവർ ബോധപ്പാറയുടെ അതിരുകൾക്കിടയിൽ അലഞ്ഞു തിരിഞ്ഞു. പിന്നീടെപ്പോഴോ വെള്ളാരം കല്ലുകൾ പെറുക്കാൻ തുടങ്ങി. രാത്രി റാക്ക് കുടിക്കാൻ ആരും കാണാതെ ആരെങ്കിലും എത്തിയാലായി. എന്നാൽ ആരും അവർക്കൊരു കുഞ്ഞിനെ നൽകിയില്ല. അവളൊന്ന് പ്രസവിച്ച കാര്യവും ആരും അറിഞ്ഞില്ല.